നമസ്കാരം. ഫസ്റ്റ് ഇയർ സിംഗിൾ വിൻഡോ അഡ്മിഷൻ, ഏകജാലക അഡ്മിഷൻ 2021 ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വരികയാണ്. നിങ്ങളെല്ലാം ട്രയൽ അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന കുട്ടികളാണ്. ട്രയൽ അലോട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അഡ്മിഷൻ നടക്കുന്നില്ല എങ്കിൽ പോലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടുന്നത്. മറ്റൊന്ന്, ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ അല്ലെങ്കിൽ കോമ്പിനേഷനുകളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ, ഡേറ്റകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷെ അലോട്ട്മെന്റ് കിട്ടിയേക്കും, പക്ഷേ ആ തെറ്റുകൾ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ അബദ്ധവശാലോ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം കൂടിയാണ്. ഫസ്റ്റ് ഇയർ അഡ്മിഷന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വരുമ്പോൾ അതെങ്ങനെ നോക്കണം, അതിൽ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നോക്കിക്കാണുന്നത്. അഡ്മിഷൻ പ്രോസസ്സിന്റെ ഒരു ട്രയൽ ആണ് ഇവിടെ. നമുക്ക് അഡ്മിഷൻ പ്രോസസ് ആരംഭിക്കുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഈ ട്രയൽ അലോട്ട്മെന്റിലുണ്ട്. നമുക്ക് ഫുൾ A+ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ മാർക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും എന്ന ഒരു വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാതിരിക്കരുത്. കാരണം ട്രയൽ അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഏത് കോമ്പിനേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ട്രയൽ അലോട്ട്മെന്റിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്മിഷൻ പോർട്ടലിൽ വിസിറ്റ് ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. HSCAP ആണ് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് user ID അല്ലെ യൂസർ നെയിം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ട്, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡാണ് ഇവിടെ ലോഗിൻ പാസ്വേഡ്. തുടർന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടെ ജില്ലകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലയ്ക്കും ഓരോ യൂസർ നെയിമും ഓരോ പാസ്വേഡും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജ് ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് എത്രാമതാണ് നിങ്ങളുടെ റാങ്ക് തുടങ്ങിയ നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ട്രയൽ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വ്യൂ ചെയ്താൽ മതിയാവും. തുടർന്ന് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, എഡിറ്റ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. തുടർന്ന് ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് പ്രിന്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ഫൈനലായിട്ട് കൺഫർമേഷൻ കൊടുക്കണം. കൺഫേം ചെയ്താൽ മാത്രമേ ആ എഡിറ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ എഡിറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ട്രയൽ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എത്രാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്, അതിൽ നിങ്ങൾ എത്രാമത് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ ആ കോമ്പിനേഷനിൽ ആ സ്കൂളിൽ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ എത്രാമതായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെയാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഏതാണ്ട് 75 അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കുട്ടിക്ക് 20 താഴെയാണ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ വ്യൂ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷനിൽ നമ്മളുടെ താലൂക്കിനും നമ്മളുടെ ലോക്കൽ ബോഡിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിനും ഒക്കെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റേജുകളൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റായ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അലോട്ട്മെന്റ് ആയിരിക്കും വരുന്നത്. അഡ്മിഷൻ പക്ഷേ നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റുകളൊക്കെ അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡേറ്റ തെറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ വരുന്ന തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെയുള്ളവർക്കാണ് എഡിറ്റ് ആപ്ലിക്കേഷന്റെ ഉപയോഗം വരുന്നത്. എഡിറ്റ് ആപ്ലിക്കേഷനിൽ കൂടിയാണ് നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ കറക്ഷനുകളും ഒക്കെ വരുത്താൻ സാധിക്കുക. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ കൂടെ നമുക്ക് ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാം, ഓപ്ഷന്റെ പ്രിഫറൻസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ കോമ്പിനേഷനുകളും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റിലെ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് ആവശ്യമാണ് എങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രഡീഷണൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഇനി മറ്റൊരു വിഭാഗം കുട്ടികളെ സംബന്ധിച്ച് അല്ലെ ചുരുക്കം പേർക്കെങ്കിലും ട്രയൽ അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ വന്നിട്ടില്ലാത്തവരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവിടെ ലാസ്റ്റ് സ്കൂൾ റാങ്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ലാസ്റ്റ് സ്കൂൾ റാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റാങ്കും ആ ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ നടന്ന ലാസ്റ്റ് അഡ്മിഷൻ്റെ റാങ്കും, അതായത് മുൻവർഷത്തിലെ അഡ്മിഷൻ്റെ റാങ്കും കാണാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ പെർട്ടിക്കുലർ കോമ്പിനേഷന് അല്ലെ സയൻസ് ആണെങ്കിൽ സയൻസ് അല്ലെ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ആണെങ്കിൽ അതിന്, അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ നടന്നിരിക്കുന്ന അഡ്മിഷൻ്റെ ലാസ്റ്റ് റാങ്കും കുട്ടികൾക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ആ പ്രസ്തുത കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന സ്കൂളിൽ ആ പ്രസ്തുത കോമ്പിനേഷനിൽ ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റാങ്ക് 68 ആണ് എങ്കിൽ, കുട്ടിക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വന്നിരിക്കുന്ന റാങ്ക് 60 മേളിൽ അല്ലെങ്കിൽ 70 മേളിലാണ് എങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിയുന്നതും അത്തരം സ്കൂളുകൾ ഒഴിവാക്കിയ അല്ലെങ്കിൽ അത്തരം സ്കൂളുകളുടെ പ്രിഫറൻസ് മാറ്റിക്കൊടുക്കുന്നത് അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതുപോലെ ട്രയൽ അലോട്ട്മെന്റിൽ വരാത്ത കുട്ടികൾക്ക് അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ ആ സ്കൂളുകളിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന റാങ്കും അവിടുത്തെ ലാസ്റ്റ് റാങ്കും നോക്കി മനസ്സിലാക്കുവാനും, ഇപ്രകാരം തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുവാനും, കഴിയുന്ന ഇത്തരം കാര്യങ്ങൾ മുൻ പരിചയമുള്ളവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരോടോ അല്ലെങ്കിൽ ആ പ്രസ്തുത സ്കൂളിലെ അധ്യാപകരോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുള്ളവരുമായി ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അഡ്മിഷൻ പ്രോസസ്സിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ മെച്ചപ്പെട്ട ഒരു പൊസിഷൻ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആപ്ലിക്കേഷനും തങ്ങളുടെ ഓപ്ഷനുകളും സ്കൂളുകളും ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാൻ അല്ലെ കൺഫേം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി നമ്മൾ നോക്കിക്കാണരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രയലിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി ഫസ്റ്റ് അടക്കമുള്ള അലോട്ട്മെന്റുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ WGPA ചെക്ക് ചെയ്യാവുന്നതാണ്. WGPA നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെയിറ്റേജുകൾ കാൽക്കുലേഷനൊക്കെ കറക്റ്റാണോ എന്ന് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെ എൻട്രി ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റേജ് മാർക്ക് വന്നിരിക്കുന്നതും നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടിയുള്ളൊരു അവസരമാണ് ഇത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിലയിരുത്തുക, അതിനകത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരുത്തി കൺഫേം ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു സ്കൂളും കോമ്പിനേഷനും ഒക്കെ അലോട്ട്മെന്റിൽ കൂടെ കിട്ടട്ടെ, നല്ലൊരു പ്ലസ് വൺ അഡ്മിഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.